ആശേ ഒരു ഹൈ പറയും, ലൈവാട്ടോ, ലൈവാ, വാ വാ വാ. ഞങ്ങളെ ഒന്ന് ടൗണിലേക്ക് ഒന്ന് കറങ്ങാൻ പോവാ അല്ലേ. വാ വാ ശ്രീ, അപ്പോൾ വാ. ലേ വാ, ഒരുക്കങ്ങൾ കഴിഞ്ഞില്ലേ? ഇന്നിപ്പോൾ ഒരു സൺഡേ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ടും വെള്ളം കായ്ക്കാം, എങ്ങോട്ടും കറങ്ങാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എത്രയും സമയം? 7:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോകുന്ന വെച്ചു അല്ലേ. പിന്നെ പിള്ളേർക്ക് എന്താണ് കഴിക്കേണ്ടത് അപ്പോൾ? ഇങ്ങോട്ട് വാ. ഏ ചിക്കിങ്, ചിക്കിങ് വേണം എന്നുണ്ട്. അപ്പോൾ കുറേ നാളായി ചിക്കിങ് കഴിച്ചിട്ട്, ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ട്. അപ്പോൾ ഒന്ന് ഫ്രൈഡ് ചിക്കൻ ഒന്ന് കഴിക്കാൻ പോകാന്ന് കഴിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വാ. ഞങ്ങൾ തിരുവല്ലാമല പോയിട്ടോ. അപ്പോ നേരത്തെ പോയി, 12:30 തിരുവല്ലാമല, ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രം, അതുപോലെ പറക്കോട്ട് കാവ് ഭഗവതി ക്ഷേത്രം, അതുപോലെ വില്ലുവാതിരി നാഥ ക്ഷേത്രം പ്രശസ്തമായിട്ടുള്ള അമ്പലമാണ്. അപ്പൊ അവിടെയൊക്കെ പോയി ഞങ്ങൾ മാസത്തിലേക്ക് പോകാറുള്ളതാണ്. അതെ, കഴിഞ്ഞു വന്നപ്പോ പിന്നെ ഇന്ന് വീഡിയോ ഞങ്ങളുടെ ഷോർട്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഒരു സിനിമയ്ക്ക് പോകാന്നും കൂടി വിചാരിച്ചു. കൊറേ നാളായി നമ്മള് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, പിള്ളേരെ കൊണ്ടൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ കാരണം. അപ്പൊ ഇന്നൊന്ന് പുറത്തേക്ക് വിചാരിച്ചു. പക്ഷെ വൈകി, മഴയൊക്കെ ആയിരുന്നില്ല. അപ്പൊ ഇന്ന് വൈകി ഇന്ന് അല്ലേ സമയം, 7:30 ആയി. ഇന്നിപ്പോ ഇപ്പൊ ഞങ്ങള് തിയേറ്ററിൽ ഇരിക്കുന്ന ടൈമാ. വെള്ളിയാഴ്ച ബുക്ക് ചെയ്താ ഞങ്ങള് ടിക്കറ്റ്. ഏത് സിനിമയാ പറഞ്ഞില്ലല്ലോ, മണിച്ചിത്രത്താഴ് പറഞ്ഞില്ലേ, മണിച്ചിത്രത്താഴ്. അപ്പൊ അത് പുതിയ പുതിയ സൗണ്ട് എഫക്റ്റും അങ്ങനെ പിക്ചർ ക്ലാരിറ്റിയിലൊക്കെ വീണ്ടും റിലീസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ പോണത് രാഗത്തിലേക്കാണ്, തൃശ്ശൂർ രാഗം. അപ്പൊ വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞു മണിച്ചിത്രത്താഴ് സിനിമ തിയേറ്ററിൽ കാണുന്നുള്ളത്. നമ്മൾ ടിവിയിൽ കണ്ടിട്ടുള്ളൂ. ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് എങ്ങനെ ആ മണിച്ചിത്രത്താഴ് സിനിമയുടെ കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഞാൻ കാണുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ വീട്ടിൽ വെക്കേഷന് പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു ഗ്രൗണ്ടിൽ ഞങ്ങൾ കുട്ടികളെ കൂടെ കളിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് തന്നെ കുറച്ച് വലിയ വീട്ടുകാർ അവിടെ അന്ന് കാസറ്റ് അല്ലേ ഇട്ടിട്ട് കാണും, ആ കാസറ്റ് ഇട്ടിട്ട് ഇത് കാണണ്ടായിരുന്നു. അപ്പൊ മണിച്ചിത്രത്താഴ് സിനിമ കാണണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇപ്പുറത്ത് ജനലിൽ കൂടെ ഈ സിനിമ കണ്ട ഒരു ഓർമ്മ. അപ്പൊ എന്താണ് എന്റെ കൂടെയുള്ള മേമയുടെ മക്കളൊക്കെ ഒരു പ്രേതപ്പടം ഇട്ടിട്ടുണ്ട്, പ്രേതപ്പടം നമുക്ക് പോയി കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഇപ്പുറത്ത് മതിലിരുന്നിട്ട് അവരുടെ ജനലിൽ കൂടെ ഇരുന്ന് കണ്ട ഒരു ഓർമ്മയാണ് എനിക്ക് വരുന്നത് കേട്ടോ. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ശരിക്കും നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയില്ല. ടിവിയിൽ വന്നാലും ഞങ്ങൾ എപ്പോഴും അത് എപ്പോ വന്നാലും അതൊരു ശോഭന അല്ലേ, ശോഭന ഒരു പ്രത്യേക. ഇന്നിട്ട് നാളെ കാണുകയാണെങ്കിൽ ഒരു അമ്മമ്മയുടെ അവിടെ ഇരിക്കുന്ന സമയത്ത് അത് ഞാനൊരു 10-ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പൊ സി ഡി ഇറങ്ങിയല്ലോ. അപ്പൊ ഈ മണിച്ചിത്രത്താഴ് സി ഡി ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് ഞങ്ങള് ദിവസവും കാണും. അങ്ങനത്തെ ഒരു ഇത് വേറെ സിഡികളില്ല. ഒന്നാമത്തെ ദിവസം പറയണ്ട തള്ളാവും, ദിവസം പറയണ്ട തള്ളാവും. അങ്ങനെയല്ല വേറെ സിഡികളൊന്നും ഇല്ലാത്ത കാര്യം. അപ്പൊ ഇന്ന് ഇന്ന് ഞങ്ങള് 7 മണിക്കാണ് ഷോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തെറ്റി ബുക്ക് ചെയ്തു. ബുധനാഴ്ച തുടങ്ങി ഞാൻ പറയാൻ തുടങ്ങിയത്, അങ്ങനെ മണിച്ചിത്രത്താഴ് റിലീസ് ആവുന്നുണ്ട് വേഗം ബുക്ക് ചെയ്യെന്ന് പറഞ്ഞിട്ട് ഉണ്ണേട്ടൻ അത് മറന്നും പോയി. എന്നിട്ട് മിനിഞ്ഞാന്നായിരുന്നു വെള്ളിയാഴ്ച തിരക്ക് പിടിച്ച് ബുക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഒരു 6 മണിയാകുമ്പോ ഇറങ്ങാൻ നോക്കാണ് നിക്കാ. അപ്പൊ ഞങ്ങൾ വെറുതെ ടിക്കറ്റ് ചെക്ക് ചെയ്തതാ എത്ര മണിക്കാ പടം നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ നോക്കുമ്പോ ഇന്ന് 9:30 ബുക്ക് ചെയ്തിരിക്കണത്. അപ്പൊ അങ്ങനെ ആ പൈസയും പോയി അല്ലേ, നമ്മുടെ ടിക്കറ്റിന്റെ പൈസ ഒക്കെ പോയി. അപ്പൊ തന്നെ വീണ്ടും ബുക്ക് ചെയ്തു ഇന്ന് 10:30. കാരണം കുട്ടികൾക്ക് ഞങ്ങൾ സാധാരണ സെക്കൻഡ് ഷോക്ക് പോണത് ശനിയാഴ്ചകളിൽ, ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് ഞായറാഴ്ച മുടക്കാണ്, കുട്ടികൾക്ക് മുടക്കും ഞങ്ങൾക്ക് മുടക്കും. അപ്പൊ പിന്നെ നേരത്തെ എണീക്കേണ്ട കാര്യമില്ല. അപ്പൊ പക്ഷെ ഇതിപ്പോ ശനി ഞങ്ങൾ ഇന്ന് കാലത്ത് അമ്പലത്തിൽ പോയില്ലേ, അപ്പൊ നേരത്തെ എണീറ്റ് അമ്പലത്തിൽ പോയി, അതുകൊണ്ട് ഇന്ന് ഇന്നലെ പോയില്ല. പിന്നെ അപ്പൊ പിന്നെ ഇന്നത്തേക്ക് ആക്കി. ഇന്ന് പിന്നെ വൈകുന്നേരമാണല്ലോ, ഒരു 6:30, 7 മണിക്കാവുമ്പോ 10 മണിയാവുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാലോ എന്ന് വിചാരിച്ചിട്ടാണ് വൈകുന്നേരം ബുക്ക് ചെയ്തത്. പക്ഷെ അത് തെറ്റിപ്പോയി. അപ്പൊ തന്നെ ഞങ്ങൾ 10:30 ബുക്ക് ചെയ്തു, കാരണം ഇനിയിപ്പോ ചിലപ്പോ എത്ര ദിവസം പടം കളിക്കുന്ന അറിയില്ല. അപ്പൊ കുട്ടികൾക്ക് ഇനി അടുത്ത ശനിയാഴ്ച അല്ലേ വരെ. അപ്പൊ ഞങ്ങൾ വീണ്ടും 10:30 ബുക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ സീറ്റൊക്കെ ഫുള്ളാണ്. പക്ഷെ ഈ സൗണ്ട് എഫക്റ്റ് ഒക്കെ അറിയാൻ വേണ്ടിട്ട് സെന്റർ പോർഷൻ ഫുള്ള് ഫുള്ളായി. അപ്പൊ ഞങ്ങൾക്ക് ഒരു സൈഡാണ് കിട്ടിയിരിക്കുന്നത്, എത്ര എഫക്റ്റ് ചെയ്യുന്ന അറിയില്ല.
അപ്പൊ നമുക്ക് പോവല്ലേ ഇപ്പൊ അപ്പൊ എന്താ എന്താ സാധനം ഫ്ലവർ ഡാൻസിൽ വീഡിയോ വെള്ളാക്കി വെള്ളാക്കി അപ്പൊ ഒരു ഹായ് പറഞ്ഞേ ഇറങ്ങാൻ നിന്നതാ അപ്പോഴേക്കും അവൾക്ക് തല ചുറ്റല് ഛർദി അപ്പൊ ഈ ഇടയ്ക്ക് പ്രഷർ ഞങ്ങള് രണ്ടാഴ്ച മുന്നേ ടെസ്റ്റ് ചെയ്തപ്പോളേ പ്രഷറിന്റെ ഒരു കുറവ് വല്ലാത്തൊരു നെഞ്ചിടിപ്പും എനിക്ക് ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ട്. ഇപ്പൊ എന്താ സംഭവം എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു എന്തായാലും പോവാം, എനിക്ക് വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. പക്ഷെ അവിടെ എത്തിയപ്പോ വണ്ടി പഞ്ചറായിട്ട് തിരിച്ചിങ്ങോട് പോകുന്നു. പക്ഷെ എനിക്ക് അവിടെ നിങ്ങൾ നടക്കാൻ വയ്യ, അത്രയും വയ്യ, അത് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പിന്നെ വേഗം അവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി, പ്രഷർ ചെക്ക് ചെയ്തപ്പോഴാണ് നല്ലോണം ഡൗൺ ആയിരിക്കുക, പ്രഷർ നല്ല കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോ ഇത് പ്രഷർ കുറഞ്ഞ മാതിരി എനിക്ക് തോന്നി. അപ്പൊ ചെക്ക് ചെയ്തപ്പോ ഡോക്ടറെ അടുത്ത് പറഞ്ഞല്ലേ, അപ്പൊ നീ വരാതല്ലേ? അല്ല, ഉപ്പും പഞ്ചസാര അല്ല, ഉപ്പും ചേർന്നാണെങ്കിൽ ഇട്ടിട്ട് കഴിച്ചിട്ട് എന്നും അങ്ങനെ കൊണ്ടുവരക്കല്ല, ഡോക്ടറെ കാണിക്കണം. അത് കഴിക്കും. എന്തിനും കഴിക്കും, നോട്ടെ. സിനിമക്ക് പോകാൻ പറ്റില്ലേ? സിനിമക്ക് പോകാം. പ്രഷർ കുറഞ്ഞാലും കൂടിയാലും ഒക്കെ കുഴപ്പം തന്നെയാണ്. ഒരു പ്രാവശ്യം അവള് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ മോളെ മോനെ അല്ലേ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ പ്രഷർ കുറേ ഉണ്ടായി. ഡെങ്കിപ്പനി ഒന്നുമല്ല, ഞാൻ അവളെ റോട്ടിലാക്കിയിട്ട് എന്തോ വാങ്ങിയാൻ അപ്പുറത്തേക്ക് കിടന്ന വഴി ഞാനവിടെ കിടന്നതും ഇപ്പുറത്തെ ആൾക്കൂട്ടം ആൾക്കൂട്ടാണിപ്പോ ഞാൻ എന്താ വന്ന് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ വീണ് നടക്കും അവിടെ, എന്നിട്ട് ആ ആൾക്കാരെ കൂടിയിട്ട് പിടിച്ച് ഓട്ടോറിക്ഷ കയറ്റി വന്നു. ഉഷാറായാലോ പ്രഷർ വീണ്ടും ശരിയായത്. എന്നിട്ട് ഉണ്ണേടെ ഡേറ്റ്സ് വണ്ടിപ്പരിപ്പൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഉള്ള കടയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കാം, എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ പറഞ്ഞു. അപ്പൊ ഉണ്ണേട്ടൻ വിചാരിക്കും എനിക്ക് അങ്ങനെ തലകറി വീഴോ തൊന്നും. ഉണ്ണേട്ടൻ അങ്ങോട്ട് പോയി, ഞാൻ അങ്ങനെ നോക്കി 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 എന്റെ കണ്ണങ്ങനെ ഇരുട്ട് കണ്ണിൽ അങ്ങനെ ഇരുട്ട് കയറി വേർത്ത് അങ്ങനെ അവിടെ വീഴും. അമ്മന എന്നെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാ കൂടി അയ്യോ മോളെ മോളെ വിളിത്തിയാണ് കൂടെ ആരും ഇല്ലല്ലോ. അപ്പൊ ആരൊക്കെ വന്നിട്ട് എവിടുത്തെ ചോദിച്ചു. അപ്പൊ ഞാൻ വന്നു എന്നിട്ട് പിന്നെ ഓട്ടോയിൽ ഇങ്ങോട്ട് റെഡിയാ സിനിമ ഭക്ഷണം ഭയങ്കര കോമഡി ആണ്. കഴിഞ്ഞ ഉപ്പ് മതിയില്ലേ? ഏ കൊഴപ്പില്ല, പോയിക്കൂടെ. അങ്ങനെ ഞങ്ങള് ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂര് കിഴക്കേക്കോട്ടയിലുള്ള ചിക്കിങ്ങിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ ഞങ്ങളൊരു മൂന്നാല് വട്ടമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് ശോഭ സിറ്റി മാളിലുള്ള അവിടെ ഉള്ള ചിക്കിങ് ഉണ്ട്. അതെ അതെ, അവിടേക്ക് തന്നെയാണ് ഞങ്ങൾ പോവാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച് നമ്മളെ പരിചയമുള്ള ഒന്ന് രണ്ട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ രാഗം തിയേറ്ററിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ രാഗം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർകാരുടെ ജോർജ് ഏട്ടൻസ് രാഗം. തൃശ്ശൂർ രാഗം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർകാരുടെ ഒരു ഹരാണ്. തൃശ്ശൂർ പൂരം പോലെ തന്നെ തൃശ്ശൂർ രാഗം ഒരു ഹരാണ് കേട്ടോ. ഈ ഭയങ്കര രാഗത്തിൽ സിനിമ എന്ന് പറഞ്ഞൊരു പ്രത്യേക പടം ഒത്തിരി മോശമായാലും നമുക്ക് ഇവിടെ ഇരുന്ന് പടം കാണാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. ഒരു പ്രത്യേക മ്യൂസിക് ഒക്കെ ആയിട്ടല്ലേ രാഗം കുറച്ചാൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ തിയേറ്റർ നിർത്താൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. പിന്നീട് ഇപ്പോൾ എല്ലാവരും അഭ്യർത്ഥന പ്രകാരം പിന്നീട് എല്ലാവരും അഭ്യർത്ഥന പ്രകാരം ജനങ്ങളുടെ ഒക്കെ ഒരു അഭ്യർത്ഥന പ്രകാരം വീണ്ടും തുടങ്ങാനുണ്ടായത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം ഞങ്ങൾ നേരത്തെ എത്തി, ഞങ്ങൾ 7 മണിക്ക് വരേണ്ടവരായിരുന്നു. അപ്പൊ ടിക്കറ്റ് ക്യാൻസൽ ആയി. അപ്പൊ ഞാൻ അടുത്ത പടത്തിന് കയറാന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ ഞങ്ങളൊന്ന്. പക്ഷെ സൈഡിലൊക്കെ ഇട്ടിരിക്കണോ. അപ്പൊ നമ്മൾ സെന്റർ പോസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ സൗണ്ട് എഫക്റ്റും ഇതൊക്കെ. സൈഡിലാ, എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. അതില്ല, അത് ഫസ്റ്റ് ഷോയ്ക്ക് കഴിയും. ചിലപ്പോ
ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ കുറച്ച് താഴ്ത്തുന്ന തന്നെ നമുക്ക് സൗണ്ട് ആ പാട്ടിന്റെ സൗണ്ട് കേൾക്കാം ആ കട്ടൻ പൊങ്ങണം. അപ്പൊ ഞങ്ങൾ ഒഴിഞ്ഞിട്ട് വേഗം ഓടി ഓടി പോകാന്നുണ്ട് സ്പീഡിൽ പോകും. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത് കഴിഞ്ഞിട്ടുണ്ടാവും. സമയത്തേ അപ്പൊ 10 മണി 9:57 10 മണി 10:30 പടം അല്ലേ. കുറച്ചേരം ഞങ്ങള് അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചേരം ഒന്നൊക്കെ ഒന്ന് കറങ്ങി വന്നു. ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങള് നേരെ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കേറാണ്. ഞങ്ങള് ഫസ്റ്റ് ക്ലാസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സിനിമക്ക്. രാഗത്തിലെ കട്ടൻ പൊങ്ങുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തിരി നേരത്തെ എത്തിയ കാരണം കൊണ്ട് കട്ടൻ പൊങ്ങുന്നത് കാണാൻ പറ്റി കേട്ടോ ഞങ്ങൾക്ക്. എന്തായാലും സിനിമ സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമായി. അപ്പൂന് ചെറിയൊരു പേടിയൊക്കെ വന്നു കേട്ടോ. കാരണം തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒന്നും കൂടി ഉണ്ടാവുമല്ലോ. അപ്പൊ പക്ഷെ എന്നിട്ട് പിന്നെ ചെറുതായിട്ട് ഇടയിലൊന്നും ഉറങ്ങിപ്പോയി. പിന്നെ ലാസ്റ്റ് സീനൊക്കെ ആയപ്പോൾ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ സമയം 1:30 ഞങ്ങളത് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.